ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ പരിചയപ്പെടുത്താൻ ഞാൻ വന്നേക്കുക കേട്ടോ. എന്നും ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്ന് പരിചയപ്പെടുത്തുക കേട്ടോ. പിന്നെ എന്നോട് കുറച്ച് പേരൊക്കെ പറഞ്ഞായിരുന്നു പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനേ, പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോസൊക്കെ പിടിക്കണം, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് പെട്ടെന്നത് പറ്റൂല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ മാറ്റി കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യും കേട്ടോ. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ചെയ്യാം കേട്ടോ. വീഡിയോസൊക്കെ ചെയ്യാൻ എനിക്കും ആഗ്രഹമുണ്ട്. വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്താനും ഒക്കെ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും അതിനായിട്ടൊന്ന് സഹകരിച്ചേക്കണം. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുക, സഹകരിക്കുക കേട്ടോ. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ രാവിലെ കണ്ടില്ലേ അപ്പത്തിനാട്ടോ കുഴച്ച് വെച്ചേക്കുന്നത്, നമ്മുടെ തേങ്ങയും ചെറുചീരയും. എന്താ ഇന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഗ്യാസിലൊന്നും ചെയ്യാൻ പറ്റിയല്ലോ കേട്ടോ. ഗ്യാസ് തീർന്നു, അറിയാതെ തീർന്നു പോയതാ കേട്ടോ. അപ്പം മറ്റേ കുറ്റി, രണ്ട് കുറ്റി ഉണ്ടായിരുന്നു, രണ്ട് കുറ്റിയും നിറച്ചിട്ടില്ല കേട്ടോ, മറ്റേ കുറ്റിയും നിറച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഇനി നമുക്ക് അടുപ്പ് തന്നെ ശരണം അല്ലേ. അപ്പം ഞാൻ ഇന്നലെ രാത്രി വൈകുന്നേരം തന്നെ അറിഞ്ഞായിരുന്നു കേട്ടോ, ഇങ്ങനെ ഗ്യാസ് നമ്മൾ 4 മണിക്ക് ചായ കുടിക്കില്ലേ, അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്തു, വിറകൊക്കെ ഞാൻ എടുത്തു വെച്ച് ഇന്നെന്തായാലും അടുപ്പിൽ തന്നെ തീ പിടിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ വിറകൊക്കെ നല്ലോണം ഇന്നലെ വൈകുന്നേരം തന്നെ എടുത്തു വെച്ചിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ ചാരമൊക്കെ ഒന്ന് കോരി നമുക്ക് അടുപ്പിൽ തീ പിടിപ്പിക്കാം അല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഗ്യാസ് ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ കുക്കിങ്ങൊക്കെ അവിടുത്തെ അല്ല, ഞാൻ അവിടെ അകത്താട്ടോ ചെയ്യുന്നത്. ആ സമയം കൊണ്ട് അമ്മ മെല്ലെ വന്നിങ്ങനെ ചാരമൊക്കെ വാരിയാട്ടോ തീ പിടിപ്പിക്കാറ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ഗ്യാസില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ രാവിലെ. അപ്പം അമ്മ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ഞാൻ രാവിലെ പിന്നെ എഴുന്നേറ്റ് രാവിലെ പല്ലൊക്കെ തേക്കാനും ഒക്കെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് അതൊക്കെ കഴിച്ചിട്ടാട്ടോ ഞാൻ കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് പല്ലൊക്കെ തേച്ച് മുടിയൊക്കെ ചീകി അങ്ങനെയൊക്കെ ആട്ടോ ഞാൻ ഇറങ്ങി വരുന്നത്. അപ്പോഴത്തേക്കും കുറച്ച് സമയമാകും കേട്ടോ, നേരം വെളുക്കും. അപ്പം ഞാൻ പിന്നെ പ്രത്യേകിച്ച് കുട്ടികളൊന്നും സ്കൂളിൽ പോകാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മോന് ഡ്യൂട്ടിക്കൊക്കെ പോകാനാണെങ്കിലും ഞാൻ നേരത്തെ എഴുന്നേക്കാറുണ്ട് കേട്ടോ. അപ്പം പിന്നെ ചാരം കോരിയിട്ട് നമ്മളിങ്ങനെ ഒരു ചെറിയ ചൂലുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളിങ്ങനെ അടിച്ചു വരും കേട്ടോ. അപ്പം അവിടെയൊക്കെ നല്ല ക്ലീനായിട്ട് കിടക്കും. പിന്നെ ഈ വെയിലിൻ്റെ ശക്തി കൊണ്ട് ഈ പാതകത്തിൽ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളകി പോകുന്നുണ്ട് കേട്ടോ. ഈ പാതകത്തിലെ മണ്ണ് ഇവിടെ വെള്ളമൊക്കെ വീഴുമ്പോൾ, ചോറൊക്കെ ഉറ്റുന്ന വെള്ളം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണൊക്കെ ഇച്ചിരി ഇളകുന്നുണ്ട്. എങ്കിലും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മുറ്റത്തടുപ്പി വെച്ചൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ അടുപ്പുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ധൈര്യമാണ്. ഗ്യാസിൻ്റെ കാര്യത്തിൽ നമ്മൾ വലിയ അധികം കൃത്യനിഷ്ഠയൊന്നും നോക്കാറില്ല. തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പുണ്ടല്ലോ കത്തിക്കാനുള്ള ഒരു ഇതാട്ടോ. അപ്പം ഞാൻ അങ്ങനെ അധികം ശ്രദ്ധിച്ചൊന്നുമില്ലായിരുന്നു, പെട്ടെന്ന് തീർന്നു പോയതാണേ. അപ്പോൾ തീയൊക്കെ നമുക്ക് ഒന്ന് കത്തിച്ച് പിടിപ്പിക്കാം അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അടുപ്പിൻ്റെ സൈഡൊക്കെ നമുക്ക് ഒന്ന് തണലാക്കി എല്ലാം ഒന്ന് ചെയ്ത് മറച്ച് ഇങ്ങനെ പൂച്ചയൊന്നും കയറാത്ത രീതിയിലൊക്കെ ഇവിടെയൊക്കെ നമുക്കൊന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് പിന്നെ എല്ലാം ഒന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പാചകവും നമുക്ക് ഇവിടെയൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ. എല്ലായിടം ഒന്ന് വൃത്തിയാക്കിയാൽ പിന്നെ ഈ തിണ്ടയിലെ മണ്ണ് കണ്ടില്ല, മണ്ണൊക്കെ കാണുന്ന ആ ഏരിയ മുഴുവനും മഴയത്ത് അവിടെ മുഴുവൻ കാടായിരുന്നു. ഇപ്പം ഞാൻ ആ കാടൊക്കെ പറിച്ച് പറിച്ച് പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ, ആ കാട് വളരുന്ന അവിടേക്ക് ഈ കഞ്ഞി വറ്റുന്ന വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തപ്പം അവിടെ പിന്നെ ആ രീതിയിലായിട്ടോ. അന്നേരം ഇപ്പോൾ അധികം പുല്ലൊന്നും മുളയ്ക്കാറില്ലേ, ചൂടുവെള്ളം അങ്ങനെ ഒഴിച്ച് അങ്ങ് കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലായിടം ഇപ്പം നല്ല മുട്ടയടിച്ചാലേ ആയിട്ടോ. ആ ചുറ്റോട് ചുറ്റും കുറേ ഏരിയ ഉണ്ട്, നമുക്ക് പുല്ല് പറിക്കാനാണെങ്കിൽ അതിന് തന്നെ നേരമുള്ളൂ കേട്ടോ. അതുകൊണ്ടാട്ടോ കണ്ടില്ലേ എത്ര നീറ്റായിട്ടാണ് പുല്ലൊന്നുമില്ലാതെ കിടക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടി ചെറിയ ചെറിയ പുല്ലുകൾ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. എങ്കിലും ഞാനതൊക്കെ പറിച്ചൊക്കെ കൊടുക്കും, അങ്ങനെ വെള്ളം ഒഴിച്ചും പറിച്ചൊക്കെ കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെ നീറ്റാക്കി വയ്ക്കുന്നത്. ഇപ്പോൾ തീയൊക്കെ കത്തിയിൽ പിടിച്ചേ.
അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഉത്സവത്തിന് പോയി, കുടുംബമായിട്ട് ഉത്സവത്തിന് പോയി. ഇപ്പം നമ്മളുടെ ഇവിടെ ഉത്സവങ്ങളുടെയും പെരുന്നാളുകൾ, പള്ളിപ്പെരുന്നാളുകളൊക്കെ സീസണാട്ടോ. അപ്പം നമ്മുടെ അടുത്ത് ഒരു പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞു, ഇനി നമ്മുടെ തൊട്ടടുത്ത് വേറൊരു നമ്മുടെ ഇടവകയുണ്ടല്ലോ, ആ ഇടവക പള്ളിയിലെ പെരുന്നാളാണ്. കൂഴഞ്ഞി എന്ന് പറയും, കൂഴഞ്ഞി പള്ളി കേട്ടോ. അവിടെ സ്കൂളുകളൊക്കെ ഉണ്ട്, പോസ്റ്റ് ഓഫീസും സ്കൂളും ഒക്കെ അവിടെയാണ് കേട്ടോ. അപ്പം നമ്മുടെ പോസ്റ്റും കൂടഞ്ഞിയാണ്. അപ്പോൾ അവിടുത്തെ പള്ളിയിലൊരു പെരുന്നാളൊക്കെ ഉണ്ട് കേട്ടോ, പറ്റിയെങ്കിൽ പോകണമെന്നുണ്ട്. അപ്പോൾ പള്ളി പെരുന്നാളിന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ചൂടുവെള്ളം അമ്മ പറഞ്ഞു, ലേശം വെള്ളം ആദ്യം തിളപ്പിക്കുക, അതിൽ നിന്ന് നമുക്ക് കട്ടൻ ചായയും ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കഞ്ഞിക്കിടാനുള്ള അടുപ്പത്തെ ആ കലത്തിൽ തന്നെ ലേശം വെള്ളം ആദ്യം വെച്ചു, എന്നിട്ട് നമുക്കതിൽ നിന്ന് കട്ടൻ ചായ എടുക്കാം. എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വേറെ കലം നമ്മുടെ നല്ല കലങ്ങളൊക്കെ കൊണ്ട് വെച്ചാൽ അത് മുഴുവൻ കരിയാവും കേട്ടോ. കുട്ടിക്കലങ്ങൾ, ചെറിയ ചെറിയ കലങ്ങളുണ്ട് കേട്ടോ, അത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തീപാളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ട വരെ കരി എത്തും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. ഈ ഈ കഞ്ഞി ഇടേണ്ട കലം തന്നെ അതൊരു നല്ല ഐഡിയല്ലേ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചായയും വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഈ അമ്മ എപ്പോഴും ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാസ്ക് എടുക്കാറുണ്ട് കേട്ടോ. ആ ഫ്ലാസ്കിൽ എപ്പോഴും ചൂടുവെള്ളം നല്ല, ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നാണേ, പക്ഷേ അതിൽ നല്ല ചൂട് നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എടുത്ത് അതിലേക്ക് ഒഴിച്ചാൽ മതി. അങ്ങനെ ചൂടുവെള്ളം ചായയൊക്കെ എടുത്തു കേട്ടോ അമ്മ. അപ്പോഴത്തേക്ക് ഞാൻ ദോശക്കല്ലൊക്കെ എടുത്തുകൊണ്ട് വന്നു. കണ്ടില്ല ആ കുഞ്ഞിക്കലം കുട്ടിക്കലം നമ്മുടെ അകത്ത് അതൊക്കെ നമ്മുടെ അകത്തിരിക്കുന്ന കലം കേട്ടോ. അതൊന്നും അടുപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കരിഞ്ഞ് ചെറുതായി പോവുള്ളൂ, കരി ചെറുതായതുകൊണ്ട് കരിഞ്ഞ് അത് മുഴുവൻ കരിക്കട്ടയായി പോവുമായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ അതൊന്നും അടുപ്പ് വയ്ക്കാറില്ല കേട്ടോ. പിന്നെ ഈ ദോശക്കല്ലില്ലേ, ഈ ദോശക്കല്ലിന് എത്ര കാലമുണ്ട് പ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ എൻ്റെ വീട്ടിലുള്ള ഒരു പൂർവിക സ്വത്താണ് കേട്ടോ. അന്നന്നെ ഞാൻ വരുമ്പോൾ മുതലുള്ളതാണ്. ഇതിനൊത്തിരി കഥകൾ പറയാനുണ്ടാവും ഈ ദോശക്കല്ലിന് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതും പിന്നെ നമുക്ക് എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇഷ്ടത്തോടെ ഇഷ്ടക്കേടായിട്ടുമൊക്കെ ഫുഡ് പാകം ചെയ്തതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടയൊക്കെ ഉണ്ടാക്കുക എന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കുകയും ഇലയുടെയും ഒക്കെ അന്ന്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഈ ഇല മടക്കിയിട്ടില്ലേ, ഇങ്ങനെ തേങ്ങയൊക്കെ വെച്ച് ഇലയിലേക്ക് ഇങ്ങനെ വരുത്തി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തൊരു പാത്രമാട്ടോ ഇത്. പിന്നെ ഞാൻ കുട്ടികൾക്ക് ബുൾസയും മുട്ട ഒക്കെ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാട്ടോ പറഞ്ഞേ ഈ ദോശക്കല്ലിന് ഒരുപാട് കഥകൾ പറയാനുള്ള ദോശക്കല്ലാട്ടോ. അങ്ങനെയുള്ള നമ്മൾ ഞങ്ങൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇനി ഒരു അരകല്ല് ഈ ദോശക്കല്ല് ഇതൊക്കെ ഉള്ളൂ കേട്ടോ, ബാക്കിയുള്ള പാത്രങ്ങളൊന്നുമില്ലേ. അപ്പോൾ ആ അരകല്ലിനിയും ഒരു ദിവസം ഞാൻ എടുത്ത് തേച്ച് കഴുകി വെക്കണം കേട്ടോ. അത് നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞ് അരകൽ അവിടെ കൊണ്ടുപോയി ഇട്ടതല്ലാതെ അതൊന്നും എടുത്തു വെച്ചിട്ടില്ല കേട്ടോ. അരകൽ എടുത്തിട്ടിട്ട് വേണം നമുക്കതിൽ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ. അപ്പം അതിനി ഒരു ദിവസം അത് തേച്ച് കഴുകുന്ന ഒക്കെ ഉണ്ട് കേട്ടോ പണി. അപ്പം ഞാൻ എൻ്റെ ആ പൂർവിക സ്വത്തും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അങ്ങനെയാണ് ആദ്യത്തെ അപ്പമൊക്കെ ചുട്ടു കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ കുറേ രണ്ടു മൂന്നെണ്ണമൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് അകത്ത് കുറച്ച് പണികളുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അമ്മ എന്തായാലും ഇവിടെ ഈ അടുപ്പിങ്കിൽ നിന്ന് അമ്മ ഇങ്ങനെ സമയം ചിലവഴിക്കുന്നതായിട്ടോ രാവിലെ അമ്മയ്ക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് അമ്മ പാചകമൊക്കെ ചെയ്യുന്നത്, ഈ കഞ്ഞിയൊക്കെ അടുപ്പത്തിടുന്നത്. അപ്പം ഞാൻ അകത്തെ പണിക്കൊക്കെ പോയി കേട്ടോ. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കുണ്ട് വെള്ളം നല്ലോണം വെട്ടി തിളച്ച് വന്നിരിക്കുന്നേ. എന്നാൽ അതന്നെയും ഈ കുടിവെള്ളത്തിനും നമുക്കത് തന്നെ വേണം കേട്ടോ എടുക്കാൻ. അങ്ങനെ രണ്ട് ഘട്ടങ്ങളായിട്ട് മൂന്ന് ഘട്ടങ്ങളൊക്കെ ആയിട്ട് വെള്ളം ഇനിയത്തെ വെള്ളം തിളപ്പിക്കലിനാണ് നമ്മൾ കഞ്ഞി അടുപ്പത്തിടുന്നത്. ഇതൊക്കെ നല്ല ഐഡിയ അല്ലേ. നിങ്ങൾക്ക് അറിയാൻ ചെയ്യുന്നവർ ഇങ്ങനെ കല അധികം കരിയാതിരിക്കാൻ ഒരു കലത്തിൽ തന്നെ ഇങ്ങനെ അടുപ്പി വയ്ക്കുമ്പോൾ ഇതുപോലെയൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും, നമ്മുടെ പാത്രങ്ങളൊക്കെ എല്ലാം നീറ്റും ആയിരിക്കും. ഇനിയിപ്പോൾ ഈ ഒരു നമ്മൾ ഈ ഒരു കലം തേച്ചാൽ മതിയല്ലോ. അങ്ങനെയൊക്കെയല്ലേ പെണ്ണുങ്ങൾ തന്ത്രപൂർവ്വമല്ലേ ജോലികൾ ചെയ്യുന്നതല്ലേ. ഞാനും ജോലി ചെയ്യുന്നതിന് മുന്നേ എല്ലാം ഒന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ ജോലി ചെയ്യുന്നത് കേട്ടോ. ഞാൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാല് കാഴ്ച. ഞാൻ വലിയൊരു പാലും കലം കേട്ടോ വെച്ചത്. ആ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കലം നമ്മൾ കപ്പയൊക്കെ വേവിക്കാൻ അടുപ്പത്ത് വേവിക്കുന്ന കലം കേട്ടോ. അന്നേരം ഞാൻ വിചാരിച്ചു ചെറിയ കലം വെച്ച് കഴിഞ്ഞാൽ അത് കരി വടരും, അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു വലിയ കലം ഇരിക്കട്ടെ. 500 പാലല്ലേ, അപ്പോൾ അത് അതിൽ നമുക്കുള്ള ചായയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം കൂടി ഒഴിക്കുമ്പോൾ അതിൽ അതും അയക്കുള്ളൂ.
അധികം കരിയൊന്നും പിടിക്കില്ല. കരി പിടിച്ചിരിക്കുന്ന പാത്രമാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ. പിന്നെ എൻ്റെ എല്ലാം എൻ്റെ കലങ്ങളൊക്കെ കരി പിടിക്കാത്ത കലങ്ങളാട്ടോ. അതൊന്നും നമുക്ക് കൊണ്ടുപോയി അടുപ്പിൽ വയ്ക്കാനൊന്നും തോന്നുകയില്ലേ. പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെയാണ്, കലവും ചട്ടിയും ഭയങ്കര പ്രധാനപ്പെട്ട അല്ലേ. അപ്പം മൂന്നാം ട്രിപ്പ് വെച്ച വെള്ളം എന്തിനാണെന്നറിയോ? കഞ്ഞിക്കാട്ടോ. ഇതാണ് ആക്ച്വലി കഞ്ഞിക്കുള്ള വെള്ളം വെച്ചത് കേട്ടോ. അപ്പോൾ അമ്മ അപ്പോൾ ചായപ്പൊടി കുറവാന്ന് പറഞ്ഞ്, ഞാനായിരുന്നു ആദ്യം പൊടി ഇട്ടത്, പൊടി കുറവാന്ന് പറഞ്ഞ അമ്മ കുറച്ചുകൂടി പൊടി ഇട്ടു കേട്ടോ. അപ്പോൾ ചായ എടുക്കലുകാരി അമ്മയാണേ. അപ്പം ഞാനും ഓരോ ജോലികൾ ഉണ്ടാവും, അതിനൊക്കെ ഇങ്ങനെ പോയി കേട്ടോ. ഈ ചായ നമ്മൾ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ ഇത് കുടിച്ചിട്ട് നമ്മൾ പിന്നെ ഈ അപ്പവും കറിയൊക്കെ നമ്മൾ ഇപ്പോഴൊന്നും കഴിക്കില്ല. 10 മണിയാകുമ്പോഴാട്ടോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഈ ചായയാണ് കുടിക്കുന്നത്. ഈ ചായ കുടിച്ചിട്ടാട്ടോ ഞങ്ങൾ വെള്ളത്തിന് പോകുന്നതും പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ജോലികളും അകത്തുണ്ടാകുന്ന ജോലികളും എല്ലാം ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ജീവൻ ടോണാട്ടോ ഈ ചായ. ഓരോരുത്തരും ഓരോ രീതിയിലാട്ടോ. ചിലർ 8 മണി 8:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരുണ്ട് കേട്ടോ. 7:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോ ടൈമിലുണ്ട്. പക്ഷേ ഞങ്ങൾ രാവിലെ അങ്ങനെ ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിഞ്ഞാട്ടോ കഴിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വെള്ളത്തിന് പോകാൻ പറ്റില്ല നമ്മൾ ഭക്ഷണം. അതുകൊണ്ട് നമ്മൾ പറയും വെള്ളത്തിനൊക്കെ പോയി വന്നിട്ട് നമ്മൾ സാവധാനം ഇരുന്ന് കഴിച്ചാൽ മതി എന്നിട്ടോ. പിന്നെ ഞങ്ങൾ ചെയ്തൊരു പണി കണ്ടോ കൂട്ടുകാരെ, അടുത്ത് ഞാനൊരു കള്ളത്തരപ്പണിയാട്ടോ ചെയ്തത്. നമ്മുടെ ഇന്നലെ മീറ്റാട്ടോ കറി വെച്ചത്, അത് നമ്മൾ എന്ത് ചെയ്തു, അപ്പത്തിനെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ. അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി, അത് ഈ സ്റ്റീലിൻ്റെ ഉരുളി ആയതുകൊണ്ട് അതിൻ്റെ അടി ഞാനൊന്ന് കഴുകി കൊണ്ടുവന്നു കേട്ടോ. അടി കഴുകി കൊണ്ടുവന്നിട്ട് അതും ആ കഞ്ഞിയുടെ മുകളിൽ വെച്ചപ്പോൾ അതാ ചൂടായി, കറി ചൂടായി. ഇതൊക്കെയാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കതൊരു വേറെ ഒരു ചീനച്ചട്ടിയിൽ ഇട്ട് അത് അടുപ്പിൽ വെച്ച് ചൂടാക്കി. അപ്പം ഞാൻ പറഞ്ഞു കരി പിടിക്കില്ലേ, ഉള്ള ചട്ടികളെല്ലാം കരി പിടിക്കില്ലേന്ന്. അപ്പോഴാണ് ഞാൻ പറഞ്ഞ് അങ്ങനെ കരി പിടിപ്പിക്കേണ്ട, ഞാനിതിൻ്റെ അടി കഴുകിയിട്ട് നമുക്ക് ആ ചോറ് തിളയ്ക്കുന്ന ചോറെല്ലാം അതിൽ വെച്ചാൽ മതി. അപ്പോൾ നോക്കിയപ്പോൾ അതും റെഡിയായി. അങ്ങനെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ സെറ്റായി കേട്ടോ. അപ്പം നമുക്ക് ഗ്യാസൊന്നും ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഞാൻ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി തരുമോ കേട്ടോ, ഇങ്ങനെയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ജീവിക്കുക എന്നുള്ള കാര്യം. പിന്നെ നമ്മുടെ ഇഞ്ചിയില്ലേ, ഞാൻ പറഞ്ഞു ഇഞ്ചിക്ക് മുള വരാൻ തുടങ്ങി കേട്ടോ ചെറുതായിട്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു നമ്മൾ ചാണകവെള്ളത്തിൽ മുക്കിയില്ലല്ലോ, അങ്ങനെ മുക്കി വെച്ചാൽ ഇഞ്ചിക്ക് നല്ല വിത്തിന് നല്ല ബലവും ഗുണവും പിന്നെ തണുപ്പ് ഉണങ്ങി ചുരുങ്ങി പോകാതിരിക്കാനൊക്കെ ആട്ടോ ഇങ്ങനെ മുക്കി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് ഇതൊക്കെ ഒന്ന് മുക്കി വെച്ചേക്കാം, ഇതിന് മുള വരാൻ തുടങ്ങി അപ്പോൾ അത് ഉണങ്ങി കരണ്ട് പോവില്ലേ, മുക്കി വെച്ചേക്കാന്ന് പറഞ്ഞ്. അങ്ങനെ അമ്മ ചാണകവെള്ളമൊക്കെ കലക്കിയിട്ടോ. അപ്പോൾ ഇനി ഇഞ്ചി നമുക്കിങ്ങനെ ഒന്ന് മെല്ലെ മെല്ലെ മുക്കി വയ്ക്കാവേ. അപ്പോൾ അമ്മ കയ്യെ പറ്റിച്ചുകൊണ്ട് പിന്നെ ഞാനധികം കയ്യെ പറ്റിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു പിന്നെ ഇതിൻ്റെ പല രീതിയിലുള്ള ഇഞ്ചി, അതിൻ്റെ പഴയ ഇഞ്ചിക്ക് പറയുന്ന പേരാണ് പഴനാടെന്ന്. പഴനാട് നമ്മൾ പിന്നെ ഈ വെള്ളത്തിൽ മുക്കിയോ വിത്തിനോ വേണ്ടിയിട്ട് എടുക്കില്ല, പഴനാട് നമുക്ക് കറിക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ പിന്നെ പഴനാട് തിരച്ചിലായി കേട്ടോ. കുറച്ച് ഇഞ്ചിയേ ഉള്ളൂ കേട്ടോ, ബാക്കി നമ്മൾ ഇത്രയും ഇഞ്ചി മാത്രം വിത്തിനെടുത്തു, ബാക്കി എത്ര ഇഞ്ചി നമ്മൾ എന്ന് തുടങ്ങി കറി വയ്ക്കാൻ തുടങ്ങിയതല്ലേ. ഇഞ്ചി ഒരുമാതിരി പകുതി ആയപ്പം മുതൽ നമ്മൾ ഓരോ ദിവസങ്ങളിലും കറിക്കകത്തിടാൻ തുടങ്ങിയതാട്ടോ. അപ്പോൾ ഇത്രയും ഇഞ്ചി നട്ടു വെച്ചില്ലേൽ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ഇഞ്ചി ഉണ്ടാകുകയില്ല അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇത്രയും നട്ടു വയ്ക്കാമെന്ന് പറഞ്ഞു കേട്ടോ. കണ്ടം വെട്ടി ഇഞ്ചി നടു കേട്ടോ. ഇനി ഞങ്ങൾ നമ്മൾ നട്ട ഇഞ്ചിക്കാകുമ്പം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഇഞ്ചിക്കൊക്കെ ഒരുപാട് വിഷമൊക്കെ അടിച്ചായിരിക്കില്ലേ. ഇതാകുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇഞ്ചിക്ക് ഒരു വളവും ചേർത്തില്ല കേട്ടോ, വെറുതെ നട്ടു വെച്ചതേ ഉള്ളൂ. കുറച്ച് ചാരമൊക്കെ ഇട്ട് കുറച്ച് ചാണാനോ ഇട്ട് അങ്ങനെ വെറുതെ നട്ടു വെച്ചതേ ഉള്ളൂ കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ലോണം വിളവുണ്ടായിരുന്നു. ആദ്യം പറിച്ച ഇഞ്ചിക്കായിരുന്നു കേട്ടോ വിളവും, നല്ല വലിയ പാവ് കെട്ടിയുള്ള ഇഞ്ചിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവസാനം ആയപ്പോഴത്തേക്കും ആ ഇഞ്ചി ചെറുതായി പോയത് കേട്ടോ. എങ്കിലും അത്യാവശ്യം നല്ല വിളവൊക്കെ കിട്ടിയേ. അത് കണ്ടില്ലേ അവിടെ നിൽക്കുന്നത്, ആ റെമ്പൂട്ടാൻ്റെയൊക്കെ തയ്യാട്ടോ. ഞാൻ ആ അമ്മ അതിനൊക്കെ ലേശിച്ച നാൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണേ. ഇനി കസ്തൂരി മഞ്ഞൾ എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോൾ കസ്തൂരി മഞ്ഞൾ നട്ടിരുന്നേ. അപ്പം ഞാൻ കസ്തൂരി മഞ്ഞൾ എന്താണെന്ന്
നമ്മൾ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ കസ്തൂരിമഞ്ഞൾ. എൻ്റെ ആങ്ങളെ എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ അവിടെ നിന്ന് വയനാട്ടിൽ പോയപ്പോൾ കസ്തൂരിമഞ്ഞളാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന മഞ്ഞളാട്ടോ. അതാട്ടോ ഞങ്ങളിപ്പോഴും കൃഷി ആ മലയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് മല സ്ഥലം ഉണ്ടായത് അവിടെ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന കേട്ടോ. എനിക്ക് മുഖത്ത് തേക്കാനാണെന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്കുമൊക്കെ അതാ ഇരിപ്പുണ്ട്. അത് ഞാൻ നട്ടു വെച്ച് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇപ്പം ശംഖുപുഷ്പം കണ്ടില്ലേ, പിന്നെ ഈ പാവ് എന്താ പഴമൂട് ഇഞ്ചിയൊക്കെ കാണിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു സോ മച്ച്. ഇതട്ട് ഇഞ്ചി മൂടി വെച്ചേക്കുന്ന കേട്ടോ, തണുപ്പുള്ള ഇല. ഇതിന് ഈ ഇലയ്ക്ക് എന്താ ഇല പേര് എന്നാണെന്നറിയാവോ, കുറ്റിപ്പാണല്ലേ, പാണലിൻ്റെ ഇല കേട്ടോ. തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഇല ഉപയോഗിക്കുന്നത്. അപ്പോൾ അടിച്ചൊക്കെ വാരി. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു സോ മച്ച്.